ഗാന്ധി ഘാതകൻ ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT അധ്യാപിക ഷൈജ ആണ്ടവന്റെ രാജിക്കായി പ്രതിഷേധം ശക്തമാവുന്നു. കോഴിക്കോട് NIT SFI നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ച വിദേശ സർവകലാശാല വിഷയത്തിൽ ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് അവർ പറഞ്ഞു. ഗാന്ധി ഘാതകനായ നാഥൂറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ കലാപാഹ്വാനത്തിന് കുന്ദമംഗലം പോലീസ് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇവരുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. KSU, ABUP എന്നീ വിദ്യാർത്ഥി സംഘടനകൾ തിങ്കളാഴ്ച NIT ആസ്ഥാനത്തിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് SFI പ്രവർത്തകരും മാർച്ച് നടത്തിയത്. SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ വലിയ ആശങ്കയുണ്ടെന്നും ഇത് സർക്കാരിനെ അറിയിക്കുമെന്നും കെ അനുശ്രീ പറഞ്ഞു. അല്ല, വിദേശ സർവകലാശാലയെ ബന്ധപ്പെട്ട് SFI അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. വിദേശ സർവകലാശാല വരുന്നതായി ബന്ധപ്പെട്ട് വലിയ ആകുലതയുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ ഞങ്ങൾ കാണുന്ന എല്ലാ ആശങ്കകളും സർക്കാരുമായിട്ട് ഈ ബഡ്ജറ്റിന്റെ കൂടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അത് ഭാവിയിൽ ഉണ്ടാകും, ഈ അടുത്ത് തന്നെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഞങ്ങൾ അത് സംഘടനയായ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ഈ വിദേശ സർവകലാശാലയെ ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വകാര്യ സർവകലാശാലയെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ തവണ ഉയർത്തിപ്പിടിക്കുന്ന ആകുലതകൾ, ഇതൊക്കെ സർക്കാരുമായിട്ട് ചർച്ച ചെയ്യും. ഗാന്ധിയെ കൊന്നതിന് നന്ദി പറയുന്ന നെറികെട്ട അധ്യാപകർ പഠിപ്പിക്കുന്ന ക്ലാസ് മുറികൾ ഉള്ള നാടാണ് നമ്മുടേതെന്നും അനുശ്രീ പറഞ്ഞു. വർഗീയതയ്ക്കെതിരെ ഗവർണറോട് സമരം ചെയ്യുന്ന സംഘടനയെ വലിയ സമരത്തിലേക്ക് എത്തിക്കരുതെന്നും അനുശ്രീ വ്യക്തമാക്കി. സമരം തടയാൻ കുന്ദമംഗലം പോലീസിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ കെട്ടിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുവരുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ മുക്കം.